بسم الله، الحمد لله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد. രാത്രിയിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും സുബഹിക്ക് മുമ്പായി ഇടയ്ക്ക് വെച്ച് പല പ്രാവശ്യം ഉണരലുണ്ട് പലരും. അങ്ങനെ രാത്രിയിൽ ഇടയ്ക്ക് വെച്ച് ഉണർന്നു കഴിഞ്ഞാൽ ചൊല്ലൽ സുന്നത്തുള്ള ഒരു ദിക്ർ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അൽ അദ്കാറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് കാണാം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു? മൻ തആറ മിനൽ ലൈലി, രാത്രിയിൽ ഉണർന്നുകൊണ്ട് ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ രാത്രിയിൽ ഉണർന്നാൽ ശബ്ദം കേട്ടുകൊണ്ടോ അല്ലാതെയോ, കാരണം ഉള്ളതുകൊണ്ടോ ഇല്ലാതെയോ, രാത്രി ഉണർന്നു, ഉറങ്ങിയതിന് ശേഷം ഇടയ്ക്ക് വെച്ച് ഉണർന്നു കഴിഞ്ഞാൽ, ഫഖാല, എന്നിട്ട് അവൻ പറയുകയും ചെയ്താൽ, എന്ത് പറഞ്ഞു അതല്ലെങ്കിൽ എന്ത് ചൊല്ലി? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ والحمد لله وسبحان الله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله എന്ന് പറഞ്ഞാൽ, ثم قال اللهم اغفر لي, അല്ലെങ്കിൽ أو دعاء اللهم اغفر لي തുടങ്ങിയ دعاء വല്ലതും ഈ തസ്ബീഹിന് ശേഷം دعاء ചെയ്യുകയും ചെയ്താൽ, استجيب له, أبنك الله تعالى أترم نلغن دانا. فإن توضأ, أبن إنت أدوار تالو, قبلت صلاته, أبن دنسكارم سويغري كبرن دانا. إن دانا نظر أرتم لا إله إلا الله, الله ولا ده ور إلهم إلا وحده, أبن ما أترم لا شريك له, أبنك ربان غاليا إلا له الملك, أبنك كان سروا آذبت يوم വലഹുൽ ഹംദ്, അവനിക്കാണ് സർവസ്തുതിയും. ഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, എല്ലാ സംഗതികളും അല്ലാഹുവിനിക്ക് ചെയ്യാൻ കഴിയും. വൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിനിക്കാണ്. വസുബ്ഹാനല്ലാഹി, അല്ലാഹുവിൻ്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു. വലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. വല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അല്ലാഹു തആല എല്ലാ വിഷയങ്ങളിലും അധികാരമുള്ളവനാണ്. വലാ ഹൗല വലാ ഖുവ്വത്ത, ഒരു ശക്തിയും ഇല്ല, ഇല്ലാ ബില്ലാ, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ. എന്നാണ് ഇതിൻ്റെ അർത്ഥം. അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ നീ വിട്ടു കൊടുക്കണമേ. അതല്ലെങ്കിൽ ഈ ദിക്ര ആദ്യം ചൊല്ലുക, പിന്നെ നമുക്ക് ആവശ്യമുള്ള ഏത് ദുആവും ദുആ ചെയ്യാം. അങ്ങനെ ദുആ ചെയ്താൽ അല്ലാഹു തആല ഉത്തരം നൽകുമെന്നാണ് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ.